അപ്പോൾ ഇതിങ്ങനെ ഒരു കലക്കിയെടുത്താൽ അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ, പാവം ഹൈന്ദവ സഹോദരന്മാരെയാണ് ഇവർ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഈ യൂണിഫോം സിവിൽ കോഡും കൂടി വന്നാൽ, ഈ ഗവൺമെൻറ് ഹിന്ദു കമ്മ്യൂണിറ്റിയെ സ്നേഹിക്കുന്ന ഗവൺമെൻറ്റൊന്നുമല്ല. ആ കമ്മ്യൂണിറ്റിക്കും ഇപ്പോൾ വേണ്ടതൊരു യൂണിഫോം സിവിൽ കോഡല്ല. അവർക്ക് വേണ്ടത് ജോലിയാണ്, ആഹാരമാണ്, വിലവർദ്ധനവ് തടയലാണ്, രാജഹോമം വേണം, സപ്തപദിയും വേണം. ഒരു ഹിന്ദു വിവാഹം വാലിഡാകണമെങ്കിൽ എന്ന് ഹിന്ദു മാരേജ് ആക്ടിൻ്റെ 7-ാം വകുപ്പ് പറയുന്നു. അപ്പോൾ ഇവരിപ്പോൾ രാജഹോമം സപ്തപദിയും വേണ്ടെന്ന് തീരുമാനിക്കുമ്പോഴാണ് യൂണിഫോം സിവിൽ കോഡ് വരുന്നത്. അപ്പോൾ അവർ രാജഹോമോ സപ്തപദി എന്തെങ്കിലും നടത്തിക്കോട്ടെ, ഇപ്പുറത്ത് നിക്കാഹ് നടത്തിക്കോട്ടെ, ക്രിസ്ത്യാനിറ്റി അതിൻ്റെ രീതിയിൽ ചെയ്തോട്ടെ, വാട്ട് ഈസ് റോങ്? പേഴ്സണൽ ലൈഫിൽ അവർ സ്വീകരിക്കേണ്ട ചില ലോസ് നിലവിലുണ്ട്. അത് അതുപോലെ തുടരാൻ അവരെ അനുവദിക്കലാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിലുള്ളത്. അത് മാറ്റിയിട്ട് എല്ലാവരും ഒരുപോലെ എല്ലാം ചെയ്യണം എന്ന് പറയലാണ് വാസ്തവത്തിൽ ഏകീകൃത സിവിൽ കോഡ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് ഏകീകൃത സിവിൽ കോഡ് ഇല്ലെങ്കിലും ഇപ്പോൾ എന്താ ഇപ്പോൾ ഒരു പ്രശ്നമുള്ളത്? ഇവിടെ ആ സിവിൽ കോഡ് യൂണിഫോമിറ്റി ഇല്ലെങ്കിലും യാതൊരു പ്രശ്നങ്ങളും ഇവർ, ഇതൊക്കെ ഒരു അനുമാനം മാത്രമാണ്. അതായത് ഇപ്പോൾ പൊളിറ്റിക്കൽ ഡെമോക്രസി മാറിയിട്ടൊരു കമ്മ്യൂണൽ ഡെമോക്രസിയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഈ പൊളിറ്റിക്കൽ പാർട്ടി ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ്. പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം, അവരുടെ സുരക്ഷിതത്വം, ഭവനം. ഏക സിവിൽ കോഡ് എന്താണെന്ന് അവർ പറഞ്ഞിട്ടില്ല, ഈ ഗവൺമെൻറ് പറഞ്ഞിട്ടില്ല. ഏക സിവിൽ കോഡിൻ്റെ ഒരു ഡ്രാഫ്റ്റ് അവരുണ്ടാക്കിയിട്ടില്ല. ഏകീകൃത സിവിൽ കോഡാണ്, ഏക സിവിൽ കോഡല്ല, ഏകീകൃത സിവിൽ കോഡാണ്. അതായത് ഇവിടുത്തെ വ്യത്യസ്ത മതവിഭാഗങ്ങൾക്ക് ഇപ്പോൾ അവരുടെ വ്യക്തിപരമായൊരു കാര്യമാണ് വിവാഹം, വിവാഹമോചനം, അതുപോലെ അനന്തരാവകാശം, ദത്തെടുക്കൽ, ഇങ്ങനെയുള്ള ചില സംഗതികളിൽ. ഇപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റി സംബന്ധിച്ചാണെങ്കിൽ ഇങ്ങനെയുള്ള ചില സംഗതികളിൽ അവർക്ക് അവരുടേതായ ചില രീതികളുണ്ട്. ആ രീതികളനുസരിച്ച് അത് ചെയ്യാനുള്ള അനുവാദം ഇപ്പോൾ ഉണ്ട്. അപ്പോൾ പേഴ്സണൽ ലൈഫിൽ അവർ സ്വീകരിക്കേണ്ട ചില ലോസ് നിലവിലുണ്ട്. അത് അതുപോലെ തുടരാൻ അവരെ അനുവദിക്കലാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിലുള്ളത്. അത് മാറ്റിയിട്ട് എല്ലാവരും ഒരുപോലെ എല്ലാം ചെയ്യണം എന്ന് പറയലാണ് വാസ്തവത്തിൽ ഏകീകൃത സിവിൽ കോഡ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് ഏകീകൃത സിവിൽ കോഡ് ഇല്ലെങ്കിലും ഇപ്പോൾ എന്താ ഇപ്പോൾ ഒരു പ്രശ്നമുള്ളത്? അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഈ സിവിൽ കോഡിൻ്റെ അഭാവത്തിൽ ഏതെങ്കിലും പരിഷ്കാരങ്ങൾ, ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച്, ഏതെങ്കിലും ഒരു പിന്നെ വ്യക്തി നിയമത്തെക്കുറിച്ച് ഉണ്ടെങ്കിൽ ആ വിഷയം ആ സമുദായവും ആ സമൂഹവും ചർച്ചയിട്ട് അതിനെ സംബന്ധിച്ച് നമുക്ക് ആലോചിക്കാമല്ലോ. അത് പ്രശ്നമല്ലല്ലോ. അപ്പോൾ ഏക സിവിൽ കോഡ് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിക്ക് ജോയിൻറ്റ് ഫാമിലിയിലുള്ള ഒരു പ്രോപ്പർട്ടി റൈറ്റിൻ്റെ പ്രശ്നമുണ്ട്. അനന്തരാവകാശം എങ്ങനെയാണ് അത്? അതുപോലെ ഇപ്പോൾ മുസ്ലിങ്ങളാണെങ്കിൽ വാപ്പ മരിച്ചാലാണ് വാപ്പയുടെ പ്രോപ്പർട്ടിയിൽ അല്ലെങ്കിൽ ഫാമിലി പ്രോപ്പർട്ടിയിൽ ബാക്കിയുള്ളവർക്ക് അവകാശം വരിക. ഹിന്ദു ആണെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഗർഭത്തിലുള്ള കുഞ്ഞിന് വരെ അതിനകത്ത് അവകാശമുണ്ട്. ഇങ്ങനെയുള്ള ചില വിഷയങ്ങളാണ് അഡോപ്ഷൻ്റെ കാര്യത്തിലും ഇതിലൊക്കെ ഉള്ളത്. അതൊക്കെ ഒരു അതുകൊണ്ടൊന്നും ഇപ്പോൾ ഒരു പ്രയാസം എവിടെയില്ല. ഇപ്പോൾ ഈ ഇവർ പറയുന്നത് പോലെയൊന്നും പ്രശ്നങ്ങളില്ല. പുതിയ തലമുറ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലും ഹിന്ദുക്കളുടെ കൂട്ടത്തിലും ന്യൂ ജനറേഷൻ ഉണ്ടല്ലോ, എല്ലാ മതസ്ഥരിലും പെട്ട ന്യൂ ജനറേഷൻ. അവരുടെ ശരിയായ ഒരു രീതിയിൽ അവർ പലരും മുന്നോട്ട് പോകുന്നത് വളരെ പ്രോഗ്രസീവായിട്ടുള്ള രീതിയിലാണ്. ഇവിടെ ആ സിവിൽ കോഡ് യൂണിഫോമിറ്റി ഇല്ലെങ്കിലും യാതൊരു പ്രശ്നങ്ങളും ഇവർ, ഇതൊക്കെ ഒരു അനുമാനം മാത്രമാണ്, ശരിക്കും യാതൊരു പ്രശ്നങ്ങളും അതുകൊണ്ടില്ല. ഹിന്ദു ഹിന്ദുവിൻ്റെ രീതിയിൽ മാരേജ് കഴിച്ചോട്ടെ, അത് ചിലപ്പോൾ ബ്രാഹ്മിൻസിനാണെങ്കിൽ അവരുടെ മാരേജ് വേറെ ഒന്നാണ്. അതുപോലെ ഹിന്ദു മാരേജ് ആക്ട് അനുസരിച്ച് ലാജ ഹോമം, അതുപോലെ സപ്തപതി ഇതൊക്കെ ഉണ്ടെങ്കിലേ കോടതിയിൽ പോലും സാധുവാകുള്ളൂ. ഫോർ എക്സാമ്പിൾ, ലാജഹോമം വേണം, സപ്തപതിയും വേണം, ഒരു ഹിന്ദു വിവാഹം വാലിഡാകണമെങ്കിൽ എന്ന് ഹിന്ദു മാരേജ് ആക്ടിൻ്റെ 7-ാം വകുപ്പ് പറയുന്നു. അപ്പോൾ ഇവരിപ്പോൾ രാജഹോമം സപ്തപതിയും വേണ്ടെന്ന് തീരുമാനിക്കുമ്പോഴാണ് യൂണിഫോം സിവിൽ കോഡ് വരുന്നത്. അപ്പോൾ അവർ രാജഹോമോ സപ്തപതി എന്തെങ്കിലും നടത്തിക്കോട്ടെ, ഇപ്പുറത്ത് നിക്കാഹ് നടത്തിക്കോട്ടെ, ക്രിസ്ത്യാനിറ്റി അതിൻ്റെ രീതിയിൽ ചെയ്തോട്ടെ, വാട്ട് ഈസ് റോങ്? അപ്പോൾ ആ പേഴ്സണൽ ലോസ് ആർ ദർ, അത് അനുവദിക്കപ്പെടേണ്ടതാണ്. അതിപ്പോൾ ഗോലക്നാഥ് കേസിലും കേശവാനന്ദ ഭാരതി കേസിലൊക്കെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ
ഭേദഗതി വരുത്തത്തക്ക രീതിയിലുള്ള പരിഷ്കാരങ്ങളൊന്നും കൊണ്ടുവരാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ വിധിച്ചിട്ടുള്ളതാണ്. ഇതിപ്പോൾ ഒരു അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു വിഷയമല്ല. ഈ വിഷയമല്ലാതെ ധാരാളം വിഷയങ്ങൾ ഇന്ത്യയിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. ആ വിഷയങ്ങളിൽ നിന്നെല്ലാം ശ്രദ്ധ മാറ്റി ഒരു കൺസോളിഡേഷന് വേണ്ടിയാണ് ഈ ഗവൺമെൻറ്. ഞാൻ മുമ്പൊരു ബാബുവിൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുള്ളത്, ഈ ഗവൺമെൻറ് ഹിന്ദു കമ്മ്യൂണിറ്റിയെ സ്നേഹിക്കുന്ന ഗവൺമെൻറ്റൊന്നുമല്ല. ആ കമ്മ്യൂണിറ്റിക്കും ഇപ്പോൾ വേണ്ടതൊരു യൂണിഫോം സിവിൽ കോഡല്ല. അവർക്ക് വേണ്ടത് ജോലിയാണ്, ആഹാരമാണ്, വിലവർദ്ധനവ് തടയലാണ്, ഇങ്ങനെയുള്ള കുറേ ഇഷ്യൂസ് ഉണ്ട്, അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ട്. അവരുടെ ലൈഫുമായി ബന്ധപ്പെട്ട ജീവിത പ്രയാസങ്ങൾക്ക് പരിഹാരം കാണാൻ ഗവൺമെൻറ് വല്ല നടപടി എടുക്കുന്നതിന് പകരം ഇത്തരം വിഷയങ്ങളിൽ അഭിരമിക്കുന്നത് പൊളിറ്റിക്കലായിട്ടുള്ള ചില സൂത്ര കൊണ്ട് മാത്രമാണ്, അല്ലാതെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് ഇതൊരു റെലവൻ്റ് ആയിട്ടുള്ളൊരു വിഷയമല്ല. ഇപ്പോൾ അത് പെട്ടെന്ന് എടുത്ത് തീർക്കേണ്ട ഒരു കാര്യമല്ല. അതിനേക്കാളും എത്രയോ സുപ്രധാനമായ വിഷയങ്ങൾ ഇന്ത്യ ഗവൺമെൻറ്റിന് മുമ്പിൽ കത്തി നിൽക്കുന്നുണ്ട്. ഇന്ത്യയിൽ അവർക്ക് ഭരണമാണ് പ്രശ്നം. ഭരണം നിലനിർത്തൽ 2024 നഷ്ടപ്പെടാൻ പാടില്ല. പ്രതിപക്ഷ ഐക്യമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവർക്ക് വേണ്ടത് കമ്മ്യൂണലായിട്ടുള്ള, അതായത് ഇപ്പോൾ പൊളിറ്റിക്കൽ ഡെമോക്രസി മാറിയിട്ടൊരു കമ്മ്യൂണൽ ഡെമോക്രസിയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഡെമോക്രസി ആണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ഭൂരിപക്ഷമാണ് നമ്മുടെ ഭരണഘടന പ്രകാരം തിരഞ്ഞെടുപ്പുകൾ വരുന്നത്. അത് കമ്മ്യൂണൽ ഭൂരിപക്ഷമായി മാറിയാൽ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കമ്മ്യൂണൽ മെജോറിറ്റിയായി മാറിയാൽ ആകെ ഡേഞ്ചറല്ലേ. അതുകൊണ്ട് മതം പറഞ്ഞിട്ട് പിന്നെ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ട്, പള്ളികൾ ഉണ്ടാക്കി കൊടുത്തിട്ട്, മതപരിഷ്കാരങ്ങൾ പറഞ്ഞിട്ട്, മതവിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ്, അതിനാണോ തിരഞ്ഞെടുപ്പ്? അതാണോ രാഷ്ട്രീയ പാർട്ടിയുടെ അജണ്ട? ഈ പൊളിറ്റിക്കൽ പാർട്ടി ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ്. പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം, അവരുടെ സുരക്ഷിതത്വം, ഭവനം, അവർക്ക് പിന്നെ സൗകര്യപ്രദമായ രീതിയിൽ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള മെച്ചപ്പെട്ടൊരു ജീവിതസ്ഥിതി അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള പരിഷ്കാരങ്ങൾക്കാണ് ഏതൊരു രാഷ്ട്രീയ കക്ഷിയും ഭരണത്തിലാകുമ്പോഴും പുറത്തു നിൽക്കുമ്പോഴും പരിശ്രമിക്കേണ്ടത്. അവരുടെ വിശ്വാസ പ്രമാണങ്ങളെക്കുറിച്ച് അതിൽ തലയിടലല്ല. അത് പ്യുവർലി ഇൻഡിവിജ്വലാണ്, വ്യക്തിപരമായിട്ടുള്ള ഇഷ്യൂസാണ്. അപ്പോൾ ഇതിങ്ങനെ ഒരു കലക്കിയെടുത്താൽ അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ, പാവം ഹൈന്ദവ സഹോദരന്മാരെയാണ് ഇവർ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഈ യൂണിഫോം സിവിൽ കോഡും കൂടി വന്നാൽ അത് ഒരു വലിയ നേട്ടമായിട്ട്, ഈ ഗവൺമെൻറ്റിൻ്റെ വലിയ നേട്ടങ്ങളായിട്ട് മാറുമോ? അതൊന്നുമില്ല. സുപ്രീം കോടതിയൊക്കെ ഇതിനനുകൂലമായിട്ട് പലതും പറഞ്ഞിട്ടുണ്ട്. 1985 ഷാബാനു കേസ് വിധി പറഞ്ഞപ്പോൾ സുപ്രീം കോടതിയിൽ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസിൻ്റെ ഫാദർ YV ചന്ദ്രചൂഡ്, ഇപ്പോൾ DY ചന്ദ്രചൂഡാണ്, YV ചന്ദ്രചൂഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന കാലത്ത് ആ കോടതി മുമ്പാകെ വന്ന ഷാബാനു കേസ് പോലുള്ള കേസുകളിൽ ഇസ്ലാമിക ശരീഅത്തുമായിട്ട് മുസ്ലിങ്ങൾക്ക് പേഴ്സണൽ ലാ അല്ല ബാധകം എന്ന മട്ടിലൊരു ഒരു വിധി പറഞ്ഞ് അന്ന് ചില പ്രശ്നങ്ങളുണ്ടായി. രാജീവ് ഗാന്ധി അതിന് പകരം മുസ്ലിം വിമൻ ഡൈവേഴ്സ് ആക്ട് കൊണ്ടുവന്നു. അതിൻ്റെ 3rd വകുപ്പ് പ്രകാരം അവർക്ക് ഒരു നിശ്ചിത സംഖ്യ ഒരു നഷ്ടപരിഹാരമായിട്ട് കൊടുക്കണം എന്നുള്ള വിധി വന്നു. മറ്റേത് കോമൺ സിവിൽ കോഡ് അല്ലെങ്കിൽ CRPCയുടെ 125rd വകുപ്പ് പ്രകാരം വിവാഹമോചിതയായിട്ടുള്ള മുസ്ലിം സ്ത്രീക്ക് ഭർത്താവ് അവരുടെ ജീവിത നിലവാരമനുസരിച്ച് മാസം തോറും അന്ന് 100 രൂപയോ 125 രൂപയോ 500 രൂപയോ അവരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഒരു സംഖ്യ മാസം തോറും ചിലവിന് കൊടുക്കണം എന്നാണ് CRPC 125ലുള്ളത്. മുസ്ലിം ശരീഅത്തനുസരിച്ച് ആ ഒരു ഡിഫറൻസ് കാണാൻ പറ്റും. ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് ഒരു പെണ്ണിനെ വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ അവൾക്ക് മതിയായ നഷ്ടപരിഹാരം നൽകണം എന്നാണ്, പാരിതോഷികം എന്നാണ് പറയുന്നത്. അതാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതനുസരിച്ച് അവർക്ക് മതിയായ നഷ്ടപരിഹാരം. അപ്പോൾ ആ നിയമം രാജീവ് ഗാന്ധി കൊണ്ടുവന്നപ്പം മാസം തോറും ചിലവിന് കൊടുക്കൽ മാറി ഒരു പെണ്ണിനെ വിവാഹമോചനം ചെയ്താണെങ്കിൽ അവർക്ക് നല്ലൊരു സംഖ്യ, ഭീമമായിട്ടുള്ളൊരു സംഖ്യ പാരിതോഷികമായിട്ട് ഇവരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് കൊടുക്കാനുള്ള വിധി തുടങ്ങി. ഇപ്പോഴാണ് ഒന്നിച്ചൊരു സംഖ്യ കൊടുക്കേണ്ട സ്ഥിതി വന്നു. അപ്പോൾ ഈ ഒന്നിച്ചൊരു സംഖ്യ കൊടുക്കണോ മാസം തോറും കൊടുക്കണോ എന്നാണ് അതിലൊരു വ്യത്യാസം ഉണ്ടായിരുന്നത്. അതിൽ ഖുറാനിക്കായിട്ടുള്ള ശരീരത്തിനനുസരിച്ച് ഒന്നിച്ചൊരു സംഖ്യ കൊടുക്കലാണ് നിയമമുള്ളത്. അതാണ് മറ്റേ ഈ നിയമത്തിൽ വന്ന്. അപ്പോൾ ഇത് യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ അത് ഈ ഇത്തരം വിഷയങ്ങൾ സുപ്രീം കോടതിയൊക്കെ ഇതിനെ എപ്പോഴും അനുകൂലിച്ചിട്ടുള്ളതാണ് പല ഘട്ടങ്ങളിലും. അതേസമയം ഇത് കോംപ്ലിക്കേറ്റഡ് ആണ് എന്നാണ് ലോ കമ്മീഷൻ ഇപ്പോഴും പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ ഇവിടെ എമർജൻ്റായിട്ട് എന്തായാലും ഇപ്പോൾ ഇന്ത്യയിൽ അത്യാവശ്യമുള്ള സംഗതി അല്ല അത് പെട്ടെന്ന്.